അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലവലോലിക്ക കൊണ്ടുള്ള ഒരു ജാമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ലവലോലിക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം, ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു അളവ് കപ്പാണ്, 240 ml അളവ് കപ്പ്. അതിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ലവലോലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ലവലോലിക്ക ഈ ഒരു കപ്പിൻ്റെ തന്നെ ഒരു 240 ml അളവ് കപ്പ്, അതിൽ ഞാനൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കണം. അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അതിന് മുമ്പ് തന്നെ നന്നായിട്ട് വെന്തു. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു, ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു ബീറ്റ്റൂട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അതുകൂടെ നമുക്കിതിൽ ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് വേവിച്ചാലും മതി. അപ്പോൾ ഇനി ഒരു ബീറ്റ്റൂട്ട് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തത് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ്റൂട്ട് വേവിച്ചെടുത്ത വെള്ളം അതും കൂടെ ഒഴിച്ച് ഇതിനെ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് എടുക്കാം. ഇപ്പം നമ്മൾ സ്ക്വീസ് ചെയ്തെടുത്തത് ഒരു നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് പഞ്ചസാര, അതായത് ഈ കപ്പിൽ 1 കപ്പ്, 1 കപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. തിളച്ച് തുടങ്ങി. ഇനി നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാനൊന്നും പാടില്ല. കരിഞ്ഞ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ജോലി മുഴുവനും വേസ്റ്റായി പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം, ഇളക്കി കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കരുത്. അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ, കരിഞ്ഞ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ജോലി മുഴുവനും വേസ്റ്റായി പോകും.
അപ്പോൾ മറ്റെന്തെങ്കിലും ജോലിക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് ഏറ്റവും ലോയിൽ വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ട് പെട്ടെന്ന് തന്നെ വന്ന് നമ്മൾ ബാക്കി ജോലി ചെയ്യണം. കരിഞ്ഞ് പിടിക്കരുത്. അപ്പോൾ ഇങ്ങനെ ചട്ടുകം വെച്ച് മാറ്റുമ്പോൾ നമ്മുടെ പാത്രം അടിഭാഗം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ജാമിൻ്റെ കൺസിസ്റ്റൻസി ഇതെങ്ങനെ ആയിട്ടുണ്ട്, കുറച്ച് സമയമായി, ഒരുപാട് കട്ടി ആയിപ്പോയി എന്നുണ്ടെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് സ്മൂത്തായിട്ട് ഉള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ ഇത് ഇതുപോലെ എടുത്താൽ മതി. കൂടുതൽ കട്ടയല്ലാതെ, ഇൻ കേസ് കട്ടയായി പോകുന്നെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാം. ഞാനിത് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്.